ആയിട്ട് കുറുപ്പ് എന്ന സിനിമക്ക് സെറ്റ് വർക്ക് ചെയ്ത ഒരാളാണ്. എന്തായാലും സന്തോഷം. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് കുടുംബാംഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ ട്രെയിനിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഹോട്ടലായിട്ട് അവിടെ ചെയ്യുന്നത്. സ്വാദിഷ്ടമായ ഭക്ഷണം, അതിനേക്കാൾ അപ്പുറത്ത് പ്രകൃതി ആസ്വദിക്കാനുള്ള മനോഹരമായ വേദിയാണ്. എന്തിനു പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്, എന്തിനു തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടി കൊതിപ്പിക്കാൻ, അണ്ണാറ കണ്ണനു മണ്ണു ചുമന്നതും കുഞ്ഞിത്തത്ത വയറു വറുത്തതും ആയർ പെണ്ണിന്റെ പാൽക്കുടം തൂവി ഒരായിരം തുമ്പപ്പൂ മണ്ണിൽ വിരിഞ്ഞതും കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചതും കാക്കയുടെ കുട്ടിൽ കുടിൽ മുട്ടയിട്ടതും ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചിട്ടതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും ഉച്ച വെയിലെങ്ങു വെള്ളം കുടിക്കാൻ പെട്ടെന്ന് പോയി തിരികെ വരുന്നതും കുഞ്ഞെടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കൽഭുതമാഹ്ലാദം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വ്ലോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും ഈ മനോഹരമായിട്ട് ട്രെയിൻ കഫേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര് ഈ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ട്രെയിൻ കഫേയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷവും സ്നേഹം അറിയിക്കുന്നു. സംരംഭം വലിയൊരു വിജയമാക്കി തരിക. വരുന്നത് മോന്താൽ പാലത്തിന്റെ റൈറ്റ് സൈഡ് കൂടെയുള്ള റോഡുണ്ടല്ലോ, നമ്മുടെ പുഴയോട് ചേർന്നിട്ടുള്ള ആൾക്കാരൊക്കെ വർത്തമാനം പറയാനൊക്കെ കാറ്റുകൊള്ളാനൊക്കെ പോയിരിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ കഫേയിലേക്ക് എത്താൻ പറ്റും. നല്ല അടിപൊളിയായിട്ടാണ് ട്രെയിൻ കഫേന്റെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ പോയത്. നല്ല തിരക്കെന്ന് വെച്ചാൽ തിരക്കോ തിരക്കായിരുന്നു. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു, എന്നാലും ഒരുവിധം ഭാഗങ്ങളൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവിടെയും പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ആ ഫുഡ് ഐറ്റംസിൻ്റെ ഒന്നും ഏഴായാലും എത്താൻ എനിക്ക് പറ്റിയിട്ടില്ല, അത്രയും തിരക്കായിരുന്നു അവിടെ. എന്നാലും കുറേയൊക്കെ ഭാഗങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണിത്, ചിക്കൻ പക്കോട. അടിപൊളിയായിരുന്നു, കഴിച്ചതിൽ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടെ നമ്മുടെ എല്ലാ ഫുഡ് ഐറ്റംസും അവൈലബിൾ ആണ്. നമ്മുടെ സീ വ്യൂ പാർക്കിലുണ്ടല്ലോ ഒരു തലശ്ശേരി റെസ്റ്റോറൻ്റ്, അതുപോലെ തന്നെയാണ് ഇതും. ട്രെയിൻ കഫേൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടുത്തെ ടേബിളും ചെയറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സൈക്കിളിൻ്റെ രൂപത്തിൽ, അതിൻ്റെ മുകളിൽ ടേബിളായിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് പല കളറിലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ ട്രെയിൻ പോലെ തന്നെയാണ് ഇവിടുത്തെ ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അല്ലേ, ഉള്ളിൽ എന്താണ് അവസ്ഥ, ട്രെയിൻ പോലെ തന്നെ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് കയറി നോക്കാം. ഇത് ശരിക്കും കണ്ടില്ലേ, റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ശരിക്കും ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണത്രേ. അവിടെയുള്ള അവർ പറഞ്ഞു
സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അവർ ഇത് കഫേ ആക്കിയിട്ട് മാറ്റി. ഇത് കണ്ടോ, ശരിക്കും ഫാനും ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് ശരിക്കും ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഫിലിം ഏതാണെന്ന് അവർ പറഞ്ഞു തന്നിട്ടില്ല, അത് സർപ്രൈസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഫിലിം ഇറങ്ങുമ്പോൾ നോക്കാം. തിരക്കുകൾക്കിടയിലൂടെ ഞാൻ ക്യാമറ എടുത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട സിംഗേഴ്സ് ആയിട്ടുള്ള നവാസ് പാലേരി, അതുപോലെ ഇക്ബാൽ നരിപ്പറ്റ ഇവരൊക്കെ കണ്ടുമുട്ടിയത്. ഇവർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്യാമറയും കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി. നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്നും അറിയാം. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, ഉടമ്പൂരമുള്ള ചെറുമണിച്ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാമച്ചൂരനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാമച്ചൂരനെ. ഇപ്പം അടുത്തായി തുടങ്ങിയ ട്രെയിൻ കഫേ എന്ന് പറയുന്ന ആ ട്രെയിനിലാണ് ഞങ്ങളുള്ളത്. വളരെ മനോഹരമായ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഭക്ഷണം അല്ലേ? ടേസ്റ്റില്ലേ ഇക്കോൾക്ക? ഓക്കെ, എന്തായാലും സന്തോഷം. ഇങ്ങനെ ഒരു സംരംഭമായി മുന്നോട്ട് വന്നവർക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങളും അഭിവാദ്യം കയറുകയാണ് അല്ലേ? ഇനിയും ഏറ്റവും ഉഷാറായിട്ട് നവാസ് ഖാന്റെയും ഇക്ബാൽ ഖാന്റെയും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തു. ഞാൻ പുറത്തിറങ്ങി, അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് പാടാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റേജും അവിടെ മൈക്ക് സെറ്റും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി പാട്ട് പാടുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. ഓരോരുത്തർ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു അവിടെയുള്ള ആൾക്കാർ. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഇക്ബാൽ നരിപ്പറ്റ സാറ് ഒരു പാട്ട് പാടി തന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. അവിടുത്തെ മൈക്കിന് ചെറിയൊരു കരകരപ്പുണ്ടെങ്കിലും പാടിയതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ട്രെയിൻ കഫേൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ അവിടെ പാർട്ടി ഹാളുണ്ട്. ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് രണ്ട് ഭാഗത്തും സ്റ്റെയറൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോയാൽ അവിടെ ബർത്ത്ഡേ പാർട്ടി നടത്താനൊക്കെ ആയിട്ടുള്ള ഒരു ഹാള് പോലത്തെ ഒരു പ്ലേസ് ആണ്. അച്ഛൻ്റെ അമ്മേൻ്റെ വാർഷികം ആഘോഷിക്കാൻ വന്നായിരുന്നു. അപ്പൊ നമുക്കിവിടെ ട്രെയിൻ കഫേയിൽ വന്നിരുന്ന് ചെയ്യാൻ പറ്റി, എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ കയ്യാൽ ഉണ്ടാവും എന്ന് പറയുന്നത് പുറത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എനിവേ ഹാപ്പി, താങ്ക് യു ട്രെയിൻ കഫേ. ട്രെയിൻ കഫേനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. രുചികര വൈദ്യം, രുചികര കടികൾ, നല്ല ചായ ഇതൊക്കെ കിട്ടുന്നുണ്ട്. നല്ല തിരക്കുണ്ട്.
മെയിൻഡോസ് ഇതൊക്കെ കഴിക്കാൻ പോവാണ്. തുടക്കമാണ്, തുടക്കം ഗംഭീരമാണ്. ഉഷാറാണ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നത്. ആലപ്പുഴയിൽ വരെ നമ്മൾ പോയിട്ട് കണ്ടിട്ടില്ല. മോന്താലിലാണ് നമ്മളിപ്പോ കാണാൻ കഴിഞ്ഞത് അല്ലേ. അപ്പൊ സംഭവം ഗംഭീരമാണ്. എല്ലാവരെയും കണ്ടു വരുന്നൊരു ഐഡിയ തന്നെ. പക്ഷേ ഇങ്ങോട്ടിലെത്തും നമ്മൾ വിചാരിച്ചില്ല. പക്ഷേങ്കിൽ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഫുഡും സെറ്റപ്പും കാര്യങ്ങളായാലും നല്ലതായിട്ടുണ്ട്. വെറൈറ്റി തോന്നുന്നുണ്ട്. ഫുഡും കാര്യവും ടേസ്റ്റും അത്യാവശ്യം.